എല്ലാവർക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിന് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ട് ചോദ്യങ്ങളാണ്. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് വണ്ണിൽ. ഒന്നാമത്തെ ട്രിഗണോമെട്രി ഉണ്ട്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്, പിന്നെ ഒരു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു മൂന്നാല് ചാപ്റ്റേഴ്സുകൾ ടഫാണ്. അതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ട്രിഗണോമെട്രി തന്നെയാണ്. അതിൻ്റെ കാരണം ഫോർമുലാസുകളും കാര്യങ്ങളും വാല്യൂസുകളും എല്ലാം കൂടെ ചേർന്നായതുകൊണ്ട് പഠിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി പതുക്കെ പതുക്കെ ഒന്ന് പഠിച്ചെടുത്താൽ എക്സാം എടുക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ വിട്ടിട്ട് പോകേണ്ടി വരും. അതേപോലെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോഴും ഈ ചാനലിൽ കൂടെ കിട്ടും. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അടിപൊളിയായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി എൻട്രൻസിൻ്റെ ക്ലാസ് വേറെയുണ്ട്, രണ്ടും കൂടി അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് പഠിക്കാം, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് ക്വസ്റ്റൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് പ്ലസ് കോ സ്ക്വയർ പൈ ബൈ ത്രീ മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ ഫോർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൊസീക് ഫൈവ് പൈ ബൈ സിക്സ്. ഇതൊന്നും കണ്ട് ശീലമേ ഇല്ലായിരിക്കും. പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോലും നമുക്കിത് മറന്നുപോയി കാണും, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ എക്സാം എടുക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് തരും. അത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് വന്നത്, ഏതാണ് ഇനി വരുന്നത് എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഒഴിവാക്കി നമ്മളായിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസുകൾ തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്തെഴുതാം. ആദ്യം നമ്മുടെ എൽ എച്ച് എസ് അങ്ങോട്ട് എടുത്തെഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ആദ്യം നമുക്ക് പൈ ബൈ സിക്സ്. പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിഗ്രി എന്നുള്ളത് മനസ്സിൽ വരണം. പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 30 പ്ലസ് കോ സ്ക്വയർ പൈ ബൈ ത്രീ. പൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ കോ സ്ക്വയർ 60 മൈനസ് ടാൻ സ്ക്വയർ 45. പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ നമ്മൾ ആദ്യം മൂന്ന് പേർക്കുള്ള ഡിഗ്രീസുകളെ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരിയുടെ പരിചയമുള്ള ടേംസുകൾ ഇല്ലയോ. സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30 വാല്യൂവിന് സ്ക്വയർ കൊടുക്കുക. സൈൻ 30 ആരാണെന്ന് നോക്കണം. വാട്ട് ഈസ് സൈൻ 30? 1/2. അപ്പോൾ സൈൻ സ്ക്വയർ 30 മീൻസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് കോ സ്ക്വയർ 60 എന്ന് പറഞ്ഞാലും കോ 60 വാല്യൂവിന് സ്ക്വയർ കൊടുക്കുക. കോ 60 അപ്പോൾ ഉടനെ മനസ്സ് വരണം 1/2. ഓക്കെ, അപ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 45 മീൻസ് 1 സ്ക്വയർ. ടാൻ 45 ഈസ് 1, ദെർഫോർ ടാൻ സ്ക്വയർ 45 ഈസ് 1 സ്ക്വയർ. നെക്സ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ 1/4, പിന്നെയും 1/2 ദ ഹോൾ സ്ക്വയർ 1/4 മൈനസ് 1 സ്ക്വയർ ഈസ് 1. എല്ലാത്തിനെയും സ്ക്വയർ എടുത്തു. 1/4 പ്ലസ് 1/4 എക്സ് പ്ലസ് എക്സ് 2x. ഇപ്പോൾ 1/4 പ്ലസ് 1/4 2 × 1/4 മീൻസ് 2/4. ഓക്കെ, 2/4 മൈനസ് 1. ഈ 2/4 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താൽ ആരായിട്ട് മാറും? 1/2 അതില്ലേ, 2/4 1/2 എന്നാവും. അപ്പോൾ 1/2 മൈനസ് 1. 1/2 എന്ന് 1 പോവാന്ന് പറഞ്ഞാൽ ബാക്കി ആരെ കിട്ടും? മൈനസ് 1/2, ശരിയല്ലയോ. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നാണ്. അപ്പോൾ ഹാഫ് മൈനസ് 1 ബിക്കംസ് മൈനസ് ഹാഫ്. ഓക്കെ, ഇല്ലെങ്കിൽ ബൈ 1 വെച്ചുകൊണ്ട് ഇങ്ങനെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അപ്ലൈ തരും കിട്ടും. ഞാൻ ചുമ്മാ ഒന്ന് മീനിങ്ങിൽ കൂടെ ഒന്ന് പറഞ്ഞതേയുള്ളൂ. 1/2 മൈനസ് 1 ഈസ് മൈനസ് 1/2. നമ്മുടെ RHS കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, നോട്ട്ബുക്കിലെടുത്ത് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ ഇത് പിന്നെയും ചുമ്മാതെ കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മറന്നുപോകും. അതുകൊണ്ട് ചെയ്യണം, മെത്തേഡും കൃത്യമായിട്ടല്ല. നെക്സ്റ്റ് കൊസീക് 5 π/6. കൊസീക് 5 π/6 നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ ആദ്യം ചെയ്യുമ്പോൾ കൊസീക് ഈ 5/6 എത്രയാണ് എന്നുള്ളത് മനസ്സിൽ വരണം. 5/6 5/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 ഡിഗ്രിയാണ്, ആണല്ലോ. ഇപ്പോൾ 5 π/6 എന്ന് പറയുമ്പോൾ 5 × 30 ആൻസർ ഈസ് 150 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ കൊസീക്ക് 150 എന്ന് വന്നു. കൊസീക്ക് 150 നമുക്ക് ചെയ്യണമെങ്കിൽ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. അവിടെയാണ് നമ്മൾ പലരും പല രീതിയിൽ കൂടെയാണ് സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കും അതേപോലെ മനസ്സിലാവുന്ന, ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ മനസ്സിലായില്ല എന്നൊക്കെ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയ 150 നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം അതിനെ ചെയ്യാൻ. 180 - 30 എന്ന് അപ്ലൈ ചെയ്യണം, ശരിയല്ലേ. 180 നിന്ന് 30 പോയ 150 എന്ന് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 150 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 180 - 30. ഓക്കെ, 180 പിന്നെ ഒന്നും നോക്കേണ്ട, ചേഞ്ച് ചെയ്യത്തില്ല. കൊസീക്ക 30 എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. കൊസീക്ക 30 എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, ആരാണെങ്കിൽ 180. ഓക്കെ, ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാഡ്രന്റ്സ്.
180 minus in the room, even the dividend, 180 and Garia. Serio, 0 to 180. But 180 minus in the barnyard, are the either quotient runner, second quotient runner. Second quotient is cosic positive or negative on the renamangel, cosic in the reciprocal function, I assign no column. Sin anamkariyam second quotientil endana avade plus aanu analo angane nengu cosec endu enneyirikku plus aanu appo idu minus alla plus appo cosec 30 ennu kitti appo cosec 30 sin okke kitti positive negative alla ṭo vera quotientil aanengi negative aanu second quotientil sin endanu positive aanu okay sin positive aayidund cosec positive aayi ini cosec 30 arayanamge sin 30 de reciprocal sin 30 namukariyam 1 by 2 appo cosec 30 ennu paranja 2 by 1 2 by 1 ennulla kaari enneyana 2 that's all thirunu okay appo nammada cosec 30 2 ennittu ennu paranjal cosec 5 pi by 6 ennu paranjal answer aanu 2 ennaanu okay aanallo appo manasilayi ennu ningalku vishwasam undengil means ningalku idu thonnengil ide pole classil ningalku kittum ella chapters ingane manasilayi kaniya pinne plus 1 okke valare easy aavum padutha varsha improvement innokke namukku olivaagan pattum full mark irulla reethikkulla classil kittum okay appo ningal maximum ningala friends lode ella kuttigalode onnu marakkavannu share cheyidekalam ningal veliyam idu eluppam ningala kuttigalode ethippidum okay appo ellavarum nalla reethikkulla padikkya goodbye.